Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺ, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0485 207 008, 944 07 5 7 6 04. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫീത കോംപ്ലക്സ്, പൂവം പള്ളിവയൽ PO, മൊബൈൽ 9702269038. ബാഗ് മോൾ, നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287 3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂരിൽ കേരയിൽ സിൽവർ ലൈൻ സാമൂഹ്യ പ്രത്യാഘാത പഠന വിവര ശേഖരണത്തിന് തുടക്കമായി. പയ്യന്നൂർ നഗരസഭയിലെ 22 വാർഡിലാണ് വിവരശേഖരണം ആരംഭിച്ചത്. കോട്ടയം ആസ്ഥാനമായുള്ള കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസ് നടത്തുന്ന പഠനത്തിന് പയ്യന്നൂർ നഗരസഭയിൽ തുടക്കമായി. പദ്ധതി വരുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ നേരിൽ കാണുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുകയുമാണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനം. പയ്യന്നൂർ നഗരസഭയിലെ 22 വാർഡിലാണ് വിവരശേഖരണം ആരംഭിച്ചത്. കോർഡിനേറ്റർ സജി ടിയുടെ നേതൃത്വത്തിലുള്ള 25 വളണ്ടിയർമാരാണ് ഫീൽഡ് സർവേക്കായി എത്തിയത്. കണ്ണൂർ ജില്ലയിൽ മാത്രം കേരയിൽ കടന്നുപോകുന്ന 61.7 കിലോമീറ്റർ ദൂരത്ത് 23 വില്ലേജുകളിലായി 108 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മളെ വീട് ഭാഗികമായി പോകുന്നുണ്ട്. തിരിച്ചു ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റ് റെയിൽ വരുന്നതിന് നമുക്ക് ഒരു എതിർപ്പുമില്ല, പരിപൂർണ സമ്മതം തന്നെ. നമ്മളെ വീട് പൂർണ്ണമായി ഏറ്റെടുക്കണം, അത്രേ പറയാനുള്ളൂ. മറ്റ് നാട്ടിൽ നല്ലതല്ലേ, കേരയിൽ വന്നാൽ പുരോഗമനം ഉണ്ടാവുമല്ല. അതുകൊണ്ട് സന്തോഷമില്ല വരുന്നതിന്. പക്ഷെ നമ്മളെ വീട് ഇങ്ങനെയാണ് ഇല്ലത്, ഭാഗികമായിട്ടാണ് പോകുന്നത്. അത് പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കണം. കിണറും അടുക്കളയും ഉൾപ്പെടുന്ന ഇതും നമ്മൾ വഴിയടക്കാന്ന് പോകുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. മറ്റേ ഇതിന് എതിരല്ല, ഗവൺമെന്റ് പദ്ധതിക്ക് എതിരല്ല, പൂർണ്ണമായി ഏറ്റെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വീടുകളിൽ സർവേ നടത്തിയും ജനപ്രതിനിധികളെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചും റിപ്പോർട്ട് 100 ദിവസത്തിനകം സമർപ്പിക്കാനാണ് ഏജൻസിക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ 19-ാമത്തെ ശാഖ വെള്ളൂർ കോത്തായിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലൂർ സംഭരണ സംസ്കരണ വിപണന സംഘങ്ങൾ പാലക്കാട്ടും കോട്ടയത്തും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോവിഡ് എന്ന മഹാമാരി വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചപ്പോൾ വിദ്യാഭ്യാസം ഓൺലൈനായി. ആ സന്ദർഭത്തിൽ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നതിന് പലിശ രഹിത വായ്പ കൊടുത്ത് സഹകരണ മേഖല മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോ OTS പ്രഖ്യാപിച്ച് നീട്ടിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസം പകരും. ഇതിൽ നിന്ന് കുറച്ച് പൂർണ്ണമായി ഒഴിവാക്കി പലിശയിൽ ഒരു വലിയ ശതമാനം വരെ ബോർഡ് നിശ്ചയിക്കുന്ന രൂപത്തിൽ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ബാങ്കിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇ പി കരുണാകരൻ അധ്യക്ഷനായി. മുൻ എം എൽ എ സി കൃഷ്ണൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് മുൻ വൈസ് ചെയർമാൻ വി നാരായണൻ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് പി സന്തോഷ് നിർവഹിച്ചു. ലോക്കർ ഉദ്ഘാടനം വി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. വി വി സജിത, എം കെ ദീപ, കെ വി ബാബു, കെ വി സുധാകരൻ, കെ പവിത്രൻ, വി സി നാരായണൻ, എസ് കെ മുഹമ്മദ്, ടി സി വി ബാലകൃഷ്ണൻ, വി പി രാജൻ, കെ രമേശൻ, ബാങ്ക് സെക്രട്ടറി ഇ രാജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ഡയാലിസിസ് യൂണിറ്റ് നരീക്കാംവളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ സമഗ്രമായ നിയമപരിഷ്കരണം നടപ്പിലാക്കുമെന്നും സഹകരണ മേഖല സംസ്ഥാന വിഷയമാണെന്നും മന്ത്രി എം വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലൊരു ആശയം മുൻനിർത്തി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഇത് സാധാരണ രോഗികൾക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു സങ്കേതമായി ഈ ബാങ്കിന്റെ ഡയാലിസിസ് യൂണിറ്റ് സങ്കേതം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ രൂപത്തിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ജനങ്ങളുടെ ജീവിതത്തായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് സമയോചിതമായി സന്ദർഭോചിതമായി പരിഹാരം കാണാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര സാമ്പത്തിക സങ്കേതമാണ്. ആ മേഖലയെ എല്ലാ അർത്ഥത്തിലും നെഞ്ചോട് ചേർത്താണ് കേരളത്തിലെ സഹകാരി സമൂഹം മുന്നോട്ട് നീങ്ങുന്നത്. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താനായി സഹകാരി സമൂഹത്തെയും പൊതുജനത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനും ലക്ഷ്യമിടുന്നു. പൊതുജനങ്ങളെയും സഹകാരികളെയും സംഘടിപ്പിച്ച് ഇതിനെ ചെറുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷനായി. നരീക്കാംവള്ളിയിൽ നടന്ന ചടങ്ങിൽ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് ചെയർമാൻ ടി വി രാജേഷ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി പി ദാമോദരൻ, ഐ വി ശിവരാമൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് വി വി ഗോവിന്ദൻ, എം വി രവീന്ദ്രൻ, പി പി രോഹിണി, എം പി ഉണ്ണികൃഷ്ണൻ, എം വി രവി, കെ സി തമ്പാൻ, ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ, സെക്രട്ടറി കെ ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. 2 കോടി രൂപ ചെലവിട്ടാണ് നരീക്കാംവള്ളിയിലെ ബാങ്കിന്റെ സ്വന്തം സ്ഥലത്ത് ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. ഒരേ സമയം 6 പേർക്ക് ഡയാലിസിന് വിധേയമാകാൻ സാധിക്കുന്ന അത്യാധുനിക സംവിധാനമാണ് ഒരുക്കിയത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിലായിരിക്കും ഇവിടെ ഡയാലിസിസ് ചികിത്സ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടിയോട്ടുചാൽ തട്ടുമ്മൽ നരമ്പിൽ പാറയിൽ തീപിടുത്തം. വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിൽ 10 ഏക്കറോളം പുൽമേട് കത്തിനശിച്ചു. വേനൽക്കാലത്ത് ഇവിടെ തീപിടുത്തം പതിവാണ്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോത്തുനിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ തീയണക്കുകയായിരുന്നു. പെരിങ്ങോം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ്, ലീഡിംഗ് ഫയർമാൻ ടി കെ സുനിൽകുമാർ, പി പി ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശക്തമായ കാറ്റിൽ പുൽമേട്ടിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായി വ്യാപക പരാതി ഉയരുന്നുണ്ട്. വേനൽക്കാലത്ത് ഇവിടെ തീപിടുത്തം പതിവാണ്. പാറപ്പുല്ലും ചെറുസസ്യങ്ങളും നിരവധി ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ് തട്ടുമ്മൽ നരമ്പിലെ ഈ പാറപ്രദേശം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തികച്ചും ജൈവ കൃഷി രീതിയിലൂടെ ഔഷധ സമ്പന്നമായ വിവിധ ഇനം ചീരകൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ നാഗാർജുൻ. പ്രവാസ ജീവിതം മതിയാക്കിയ ശേഷം സ്ഥലം പാട്ടത്തിനെടുത്താണ് ചീരയുടെ വൈവിധ്യങ്ങളെ നാഗാർജുൻ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ മലയാളികൾ പലപ്പോഴും പോഷക സമ്പന്നമായ ഭക്ഷണശീലത്തെ മനഃപൂർവ്വമല്ലെങ്കിലും മറന്നുപോവുകയാണ്. ഈ അവസരത്തിൽ പലവിധ ചീരകളെ ഓരോ മലയാളിയുടെയും ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ സഹായിക്കുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ നാഗാർജുൻ. ഗൾഫിലെ ജോലി മതിയാക്കി സ്ഥലം പാട്ടത്തിനെടുത്താണ് ചീരയുടെ വൈവിധ്യങ്ങളെ നാഗാർജുൻ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഔഷധങ്ങളുടെ കലവറയായ പൊന്നാങ്കണ്ണി, ഇലക്കറിയിലെ ചക്രവർത്തിയായ ചക്രവർത്തി ചീര, വേലിയിൽ പടർന്ന് പാടങ്ങൾക്ക് സംരക്ഷണ ഭിത്തിയൊരുക്കുന്ന വഷള തീർന്നില്ല. 15-ലധികം ചീരകളാണ് കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലെ ഈ ചീരത്തോട്ടത്തിലുള്ളത്. തികച്ചും ജൈവ രീതിയിലൂടെ ഔഷധ സമ്പന്നമായ വിവിധ ഇനം ചീരകൾ കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുകയാണ് തന്റെ സംരംഭത്തിലെ ലക്ഷ്യമെന്ന് നാഗാർജുൻ പറയുന്നു.
നിത്യജീവിതത്തിൽ പിന്നെ ഒരുപാട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് അതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഭക്ഷണ രീതിയാണ്. അപ്പം എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് കിട്ടണം. അപ്പം അത് ഏറ്റവും കൂടുതൽ പിന്നെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീരയിലാണ്. വളരെ എളുപ്പത്തിൽ പാകം ചെയ്യാനും നമുക്ക് ഡയറക്റ്റായിട്ട് ന്യൂട്രിയൻസും അതേപോലെ തന്നെ ഫൈബേഴ്സും നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടും. സോ എന്തുകൊണ്ട് ചീര ആയിക്കൂട എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചീരയെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് ചീരകൾ നമുക്ക് ചുറ്റും തന്നെ കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ കൊണ്ടുവന്ന് വാണിജ്യപരമായിട്ട് കൊണ്ടുവരെത്തിക്കുക, ജനങ്ങൾക്ക് എത്തിക്കുക, ഇതാണ് ഉദ്ദേശം. സർവ്വസാധാരണമായ ചുവന്ന ചീര, പച്ചച്ചീര, മണത്തക്കാളി, പൊന്നാങ്കണ്ണി, പുളിച്ചീര, ചെറുചീര, പാലക്, അകതിച്ചീര, വഷളച്ചീര, ഉഴിഞ്ഞ, കുപ്പച്ചീര, ചക്രവർത്തിച്ചീര, കാസിനിച്ചീര, സിലോൺ ചീര, സാമ്പാർ ചീര, മുത്തിൽ, മുരിങ്ങ എന്നിവ നാഗാർജുന്റെ ചീരപ്പാടത്ത് വിളയുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായ ഇലക്കറിയായ ചെറുചീരയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണെന്ന് നാഗാർജുൻ പറയുന്നു. കുട്ടികളിൽ സ്റ്റം സെൽസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് പുറമെ വയറ്റിലെ പുണ്ണുകൾ ചെറുചീര സുഖപ്പെടുത്തും. മറ്റു ചീരകളെ അപേക്ഷിച്ച് ചെറുചീരയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ മുതിർന്നവർക്കും ഇത് ഏറെ ഗുണപ്രദമാണ്. അധ്യാപകനായ അനുജൻ നിശാന്ത് പ്രസന്നനും തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് തൊഴിലാളികളും നാഗാർജുന് സഹായത്തിനുണ്ട്. ചെന്നൈ IIT യിൽ റിസർച്ച് അസിസ്റ്റന്റായ ഭാര്യ KV റീജയുടെ പരിപൂർണ പിന്തുണയും നാഗാർജുന്റെ ഹരിത വിപ്ലവത്തിനുണ്ട്. ഒപ്പം കടന്നപ്പള്ളിയിലെ കൃഷി ഓഫീസർ VV ജിതിന്റെ ഉപദേശ നിർദ്ദേശങ്ങളുമുണ്ട്. ചീരയിലെ വൈവിധ്യം പരിചയപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉത്തര കേരളത്തിൽ ചീരയുടെ വിപണി ചീരയുടെ വർണ്ണം പോലെ മനോഹരമല്ലെന്നാണ് നാഗാർജുന്റെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരയിൽ വിഷയത്തിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജേഷ് മാട്ടൂൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരയിൽ വിഷയത്തിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാടായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം എരിപുരം വഴി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജേഷ് മാട്ടൂൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സുധീഷ് വെള്ളച്ചാൽ, മുഹമ്മദ് റാഹിബ് KE, ജിജേഷ് ചൂട്ടാട്, സരീഷ് പുത്തൂർ, നിധിൻ എന്നി, മുബാസ് CH, സുഫേൽ സുബേർ, അക്ഷയ് മാട്ടൂൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തേനീച്ച വളർത്തൽ മേഖലയിൽ 4.5 അനുഭവ കരുത്തുമായി നിലകൊള്ളുകയാണ് കരുവള്ളൂർ പുത്തൂരിലെ 72-കാരനായ ദേവദാസ്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയായ നല്ല മണ്ണുമായി ഈ തേനീച്ച കൃഷിയെ കൂട്ടിയിണക്കുവാനുള്ള ശ്രമത്തിലാണ് 5th ward മെമ്പറായ P. ഹരികുമാർ. തേൻ എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളമൂറാത്തവരായി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ തേനീച്ചയുടെ അടുത്തേക്ക് ചെല്ലുക എന്നത് മിക്കവർക്കും അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. തേനീച്ച വളർത്തൽ നല്ലയൊരു ആദായമാക്കി മാറ്റുന്ന ദേവദാസ് എന്ന 72-കാരനെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ്. 450 പെട്ടികളുമായി 400,000 രൂപ വർഷത്തിൽ ലാഭമുണ്ടാക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇപ്പോൾ വിളവെടുപ്പ് കാലമല്ല, അതിന് സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ട സമയമാണിത്. ആൺതേനീച്ചകളെ അകറ്റി രോഗം വരാതിരിക്കാൻ പഞ്ചസാര ലായനിയിൽ മഞ്ഞൾ കലർത്തി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മഴക്കാലമാണ് തേനീച്ചകൾ നേരിടുന്ന ഏറ്റവും മോശപ്പെട്ട കാലം. എല്ലായ്പ്പോഴും ശ്രദ്ധ വേണമെന്നതും പ്രധാനമാണ്. ഒരു വർഷം 3 ടൺ തേൻ ലഭിക്കും. കഴിഞ്ഞ വർഷം 400,000 രൂപയാണ് കിട്ടിയത്. ഇക്കൊല്ലം വില കൂടുതൽ ലഭിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. ഞാൻ നടത്തിക്കൊണ്ട് ഉപജീവനം ചെയ്യുക, സ്വയം തൊഴിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് 72 വയസ്സായി, ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ഈ തേൻ കുടിക്കുന്നതുകൊണ്ട് ഷുഗർ കൺട്രോളാണ്, എനിക്ക് ഇപ്പോഴും നോർമലാണ്, പ്രഷർ നോർമലാണ്. ഈ തേൻ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് ഷുഗറൊന്നും കയറുന്നില്ല. ഞാനിപ്പോൾ തേൻ ഇപ്പോഴും ഇന്ന് രാവിലെയും ചായക്ക് തേനാ ഒഴിച്ച് കഴിച്ചോണ്ട് വന്നു. എനിക്ക് ആരോഗ്യമുണ്ട്. പിന്നെ അത് കുത്തുന്നതുകൊണ്ട് ചൂടുവാദം, മടക്കുവാദം, ആമവാദം, മന്ത്കാലം ഇതൊക്കെ മാറും. ഇതൊന്നും വരത്തില്ല. ഈച്ച കുത്തുന്നതുകൊണ്ട് അതിൻ്റെ വിഷം നമുക്ക് നല്ലതാണ്. അങ്ങനെ കാല് കൊണ്ട് നമുക്ക് ക്ലാസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ ഒന്നും ചെയ്തില്ല. 72 വയസ്സുവരെ ഈച്ച കുത്തിയിട്ട് കൂടെ ബലമുണ്ട്. തേനീച്ച കൃഷിയിലെ അനന്ത സാധ്യതകൾ കണ്ട് ഗ്രാമപഞ്ചായത്തിലെ നല്ല മണ്ണ് പദ്ധതിയിലൂടെ 5th ward ൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്
വാർഡ് മെമ്പർ പി ഹരികുമാർ. മികച്ച ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും തേനീച്ച വളർത്തൽ കൊണ്ട് സാധിക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പഴയങ്ങാടി മുട്ടത്തെ നിയാസ്, നിഹാൽ, നിസാൽ എന്നീ കുട്ടികളുടെ കുടുംബത്തിന് സുമനസുകളുടെ സഹായത്താൽ വീടൊരുങ്ങുന്നു. വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് സയ്യിദ് മഷൂർ ഉമർകോയ തങ്ങൾ നിർവഹിച്ചു. അപൂർവ രോഗം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പഴയങ്ങാടി മുട്ടത്തെ നിയാസ്, നിഹാൽ, നിസാൽ എന്നിവർക്ക് സുമനസുകളുടെ സഹായത്താലാണ് ചികിത്സ നടത്തിവരുന്നത്. വാടക ക്വാർട്ടേഴ്സിലെ ഇടുങ്ങിയ മുറിയിലാണ് ഇവരുടെ താമസം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് ചികിത്സ നടത്തുന്നത്. കമ്മിറ്റി മുൻകൈയെടുത്താണ് ഇവർക്ക് ഭവന നിർമ്മാണം ആരംഭിച്ചത്. വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം സയ്യിദ് മഷ്കൂർ ഉമർകോയ തങ്ങൾ നിർവഹിച്ചു. പി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. എസ് എൽ പി മൊയ്തീൻ, എസ് എ പി മഹബൂബ്, എസ് വി നിസാർ, വി പി മുഹമ്മദ് അലി, ബി എസ് മുഹമ്മദ് അലി, ബി എസ് അഷറഫ്, എൽ കെ അബ്ദുള്ള ഹാജി, ആയിഷ ബി ഒഡിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ മാനസികാരോഗ്യ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർമാർക്കും ആരോഗ്യ ആശാപ്രവർത്തകർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എഫ് ലേഖയുടെ അധ്യക്ഷതയിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ സമുദായത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി വരുന്ന നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാവും. ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. ഇന്നുള്ള പ്രശ്നമായിരിക്കില്ല നാളെയുള്ള. പഞ്ചായത്ത് മെമ്പർമാരായ പി പി വിജയൻ, സി വി ബാലകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, വി പി ഗോവിന്ദൻ നമ്പൂതിരി, നിഖിത വിനോദ്, ഷാമിനി, റിൻസി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എരമം നോർത്ത് എൽ പി സ്കൂളിൽ ബട്ടർഫ്ലൈ എന്ന പേരിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ് ഫെസ്റ്റിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി എരമംകുറ്റൂർ എൽ പി സ്കൂളിൽ നടന്ന ബട്ടർഫ്ലൈ ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ സമാപനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. സോമൻ മാസ്റ്റർ, വിജയൻ മാസ്റ്റർ, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സാഹസിക പ്രകടനങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണവും ബോധവൽക്കരണവും നടത്തുന്ന സ്വാലിഹ റഫീഖ് എന്ന വിദ്യാർത്ഥിനിയെക്കുറിച്ച് കോഴിക്കോട് ന്യൂ വേവ് ഫിലിം സ്കൂൾ വിദ്യാർത്ഥി അമൽ ആദിത്യന്റെ സംവിധാനം ചെയ്ത ഫോർ എ ബെറ്റർ ടുമോറോ എന്ന ഡോക്യുഫിക്ഷൻ ശ്രദ്ധേയമാകുന്നു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ ജനുവരി 22 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഡോക്യുഫിക്ഷൻ സംപ്രേഷണം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.